ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേരളപ്പിറവി. ആ സമയത്ത് ഒന്നുമില്ല, മോളിലെ കുറച്ച് ഫോട്ടോസാണ്, കേരളപ്പിറവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്കൂളിലേക്ക് ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് എടുത്ത കുറച്ച് മലയാളി മംഗ അങ്ങനെ ഒരു വേഷത്തിൽ ഒരുങ്ങിയിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ്. അതൊന്ന് കുറച്ച് ഫോട്ടോഷോപ്പിൽ ചില എഡിറ്റിങ്ങും കുറച്ച് ചെറിയ രീതിയിലുള്ള കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നമ്മുടെ കുറച്ച് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ആ കളർ ഗ്രേഡിംഗ് ചെയ്തത്, എങ്ങനെയാണ് ആ ഫോട്ടോസ് എടുത്തത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഞാൻ ഇട്ട ആ ഫോട്ടോസിൻ്റെ ഒരു കളർ ഗ്രേഡിംഗ് ഫോട്ടോസ് നിങ്ങളെ ഇവിടെ കാണിച്ചു തരാം. അതൊരു സോഫ്റ്റ് ഗ്രേ ടൈപ്പ് ഓഫ് ഒരു മൂഡാണ് അതിന് കൊണ്ടുവന്നിരിക്കുന്നത്, സോഫ്റ്റ് ഗ്രേ ടൈപ്പ് ഒരു കളർ ഗ്രേഡിങ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്, ഫോട്ടോഷോപ്പിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് കളർ ഗ്രേഡിംഗ് ആണ് ഈ പറഞ്ഞ ഈ സോഫ്റ്റ് ഗ്രേ എന്ന് പറയുന്ന ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, ഒപ്പം ആ ഫോട്ടോസ് എങ്ങനെയാണ് എടുത്തതെന്നും അതിൻ്റെ ഒരു കളർ ഗ്രേഡിങ്ങിൻ്റെ സെറ്റപ്പും അതിൻ്റെ കുറച്ച് ബിഹൈൻഡ് ദ സീൻസും ഒക്കെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. ലെറ്റ്സ് ഫോട്ടോ വാക്ക്. ആ ഫോട്ടോസൊക്കെ വീടിനടുത്തുള്ളൊരു പാടത്ത് പോയിട്ട് എടുത്തതാണ്. ഇപ്പോൾ അവിടെ അത്ര പച്ചപ്പൊന്നുമില്ല, കുറച്ച് മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ചെളിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയി കിടക്കുകയാണ്. അപ്പോൾ ആ പാടത്ത് പോയിട്ടാണ് എടുത്തത്. ഇനി ക്യാമറയുടെ ഒരു സെറ്റപ്പും ലെൻസിൻ്റെ ഒരു സെറ്റപ്പിലും ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് 90% ഫോട്ടോസും എടുത്തിരിക്കുന്നത് സോണിയുടെ ആൽഫ 6500 എന്ന് പറയുന്ന ഒരു എൻട്രി ലെവൽ അല്ലെങ്കിൽ ഒരു മിഡ് ലെവലിലുള്ള ഒരു മിററർലെസ് ക്യാമറയിലാണ് എടുത്തിരിക്കുന്നത്. യൂസ് ചെയ്തിരിക്കുന്ന ലെൻസ് സോണിയുടെ തന്നെ 18-135 വരുന്ന ഒരു കിറ്റ് ലെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നിക്കോണിൻ്റെ ഒരു DSLR D5200 എന്ന് പറയുന്ന, ഞാൻ നേരത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ട്. ലെൻസ് പ്രൈം ലെൻസ് 50mm ഒരു 1.8 അപ്രച്ചറുള്ള ഒരു പ്രൈം ലെൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു 90% ഓഫ് ഷോട്ടും സോണിയുടെ ക്യാമറയിലാണ് എടുത്തിട്ടുള്ളത്. എഡിറ്റിങ്ങിൻ്റെയും കളർ ഗ്രേഡിങ്ങിൻ്റെയും സെറ്റപ്പിലേക്ക് പോവുകയാണെങ്കിൽ അഡോബി ഫോട്ടോഷോപ്പിൻ്റെ പഴയൊരു വെർഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി എഡിറ്റിങ്ങിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം, ഫോട്ടോസ് കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു എഡിറ്റിംഗ് ടെക്നിക്കാണ്, ഒരുപാട് വലിയ സംഭവമൊന്നുമില്ല, വളരെ ചെറിയ രീതിയിലുള്ള ഒരു എഡിറ്റിംഗ് സെറ്റപ്പാണ്. ആദ്യം തന്നെ നമുക്ക് Ctrl+J അടിച്ച് ഈ ഇമേജ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നോക്കാം. ദാ പോയിട്ട് ഗ്രേഡിയൻറ്റ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഒരു ഗ്രേഡിയൻറ്റ് നമുക്ക് ആദ്യം തന്നെ അപ്ലൈ ചെയ്യാം. ഗ്രേഡിയൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഗ്രേ കളർ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളറിൻ്റെ ഒരു ടോണാണ് നമ്മൾ ആദ്യം ഇതിനകത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. ഗ്രേഡിയൻറ്റ് ഫില്ലിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്രേഡിയൻറ്റ് ഫില്ലിൽ റേഡിയൽ ടൈപ്പാണ് അതിൻ്റെ സ്റ്റൈൽ സെലക്ട് ചെയ്യേണ്ടത്. റേഡിയൽ ടൈപ്പാണ് നിങ്ങളുടെ ഇമേജിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഇമേജിനൊരു ബെറ്റർ ഒരു വിഗ്നേറ്റിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒപ്പസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്കെയിൽ പേഴ്സൻറ്റേജ് എത്ര വേണോ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫില്ല് കൊടുക്കുക. ഒരു റേഡിയൽ ടൈപ്പിലുള്ള സ്റ്റൈലിലുള്ള ഒരു ഗ്രേഡിയൻറ്റ് ഫില്ല് അപ്ലൈ ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് അധികം കൊടുക്കരുത്. അധികം കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് തോന്നും, അതുകൊണ്ട് തന്നെ ഒരുപാട് അധികമായിട്ട് കൊടുക്കരുത്. ഒരു നോർമൽ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ഗ്രേ ടോൺ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ബ്ലാക്കിൻ്റെ ചെറിയ ഒരു ഒരു ടോൺ കൊടുക്കുന്ന രീതിയിൽ മാത്രമായിട്ടുള്ള ഒരു ഗ്രേഡിയൻറ്റ് ഫില്ലാണ് കൊടുക്കേണ്ടത്. പുതിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്ലിക്ക് ചെയ്ത് ചാനൽ മിക്സർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ്, വലിയ സംഭവമൊന്നുമല്ല, ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ബ്ലൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ആദ്യം തന്നെ നിങ്ങൾക്ക് മാസ്റ്റർ റെഡ് ബ്ലൂ അങ്ങനെ കുറച്ച് ഓപ്ഷൻ കാണാം. അതിൽ ബ്ലൂ ക്ലിക്ക് ചെയ്യുക. ബ്ലൂവിൻ്റെ ഓപ്ഷൻസിൽ ഗ്രീൻ നമ്മൾ ഒരു 100 വെക്കുക എന്നുള്ളതാണ്. ഒരു 102 അല്ലെങ്കിൽ ഒരു 100-90 ആ ഒരു റേഞ്ചിൽ, ഒരു 95-105 ആ ഒരു റേഞ്ചിൽ കൊടുക്കുക. ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇമേജിൻ്റെ മൊത്തത്തിലുള്ള ഒരു ടോൺ മാറിയിട്ട് ഒരു ഗ്രേ ടോണിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബ്ലൂവും ഒരു 10 വാല്യൂ സെറ്റ് ചെയ്യുക. ഈ ചാനൽ മിക്സറിൽ ബ്ലൂവിൻ്റെ വാല്യൂ ഒരു 10 ഒരു വാല്യൂ സെലക്ട് ചെയ്യുക. ദെൻ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്ലിക്ക് ചെയ്യുക. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്ലിക്ക് ചെയ്യുക. അതിൽ റെഡ്സ് സെലക്ട് ചെയ്യുക. ആക്ച്വലി നമ്മൾ ഈ റെഡ് സെലക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോട്ടോയിലുള്ള ആളുടെ അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിൻ്റെ സ്കിൻ ടോൺ ഒന്ന് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സ്കിൻ ടോൺ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാം സ്കിന്നിൽ ഉള്ള കളർ കുറച്ചും കൂടെ ഒരു ഒരു റെഡ് ടോൺ അല്ലെങ്കിൽ ഒരു യെല്ലോയിഷ് റെഡ് ടോണ് ഒന്ന് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പിലേക്ക് പോകുന്നത്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഒരു സ്കിൻ ടോൺ അനുസരിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ നോക്കിയിട്ട് ഒരു ഓവർ സാച്ചുറേറ്റഡ് ആവാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരുപാട് സ്കിൻ ടോൺ ഒരുപാട് ചുവന്ന് ഇരിക്കാത്ത രീതിയിലുള്ള ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മനോധർമ്മം അനുസരിച്ചിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ടോൺ കൊടുക്കുക എന്നുള്ളതാണ്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ കൂടി ചെയ്യണം, അത് ലെവൽസിൻ്റെയാണ്. ലെവൽസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ ലൈറ്റ് അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ് വഴി നമുക്ക് അതിൻ്റെ ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ എക്സ്പോഷറും നമുക്കൊന്ന് എക്സ്പോഷറും കോൺട്രാസ്റ്റും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോവുക.
ഇപ്പോൾ കുറച്ചുകൂടി ഒരു ഗ്രേ ടോൺ ഇമേജിന് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്താ പറയുക, കുറച്ചുകൂടി ഒരു ഒന്ന് എക്സ്പോഷർ ഒന്ന് കുറഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ കോൺട്രാസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ആയിട്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒന്ന് എടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ടോണിലേക്ക് ഇമേജ് മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വൈബ്രൻസ് ആൻഡ് സാച്ചുറേഷൻ എന്നുള്ള ഓപ്ഷനിൽ അതും അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറാണ്. അതുകൂടി നമുക്ക് ഇന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ഇമേജിനനുസരിച്ച് ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാനിവിടെ കൊടുക്കുന്ന പോയിൻറ്റ്സ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആയിട്ടാണ് തോന്നുന്നത്. ഏകദേശം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ഗ്രേ ടോൺ മൊത്തത്തിൽ നമ്മുടെ ഇമേജിന് കിട്ടിയിട്ടുണ്ട്. മൊത്തത്തിലൊരു ഇമേജിന് ഗ്രേ ടോൺ വരാത്ത രീതിയിൽ ഉള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ആളുടെ സ്കിൻ ടോണിനും ആളുടെ ഡ്രസ്സിനും ഒരു എന്താ പറയുക, ഒരു ടോൺ മാറി ഒരു ഗ്രേ ടോണിലേക്ക് വരാത്ത രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആവണം നമ്മൾ ചെയ്യുന്നത്. അതിനാണ് ഈ പറഞ്ഞ ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫോട്ടോഷോപ്പിലെ ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ. വീണ്ടും നമ്മൾ ഫോട്ടോഷോപ്പിൻ്റെ ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് അങ്ങനെയുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബിഹൈൻഡ് ദ സീൻസ് ഉണ്ട്, കാണാൻ മറക്കരുത്. ബൈ ഫോർ നൗ. അതിനിപ്പോ